നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനീസ് സേനയുടെ സൈനികാഭ്യാസം പരാജയത്തിൽ കലാശിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പരക്കുകയാണ്. തായ്വാനെ കീഴടക്കാനായി നീക്കം തുടരുന്ന ചൈനീസ് സേനയുടെ സൈനികാഭ്യാസം വെള്ളത്തിൽ പരാജയപ്പെടുന്നതാണ് കാണുന്നത്. കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിച്ച് ആക്രമിക്കാൻ കഴിയുന്ന സൈനിക വാഹനമാണ് നദിയിൽ മുങ്ങിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അപകടമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ട്വിറ്ററിൽ ഈ ദൃശ്യങ്ങൾ ട്രെൻഡിംഗ് ആയത്. തായ്വാൻ ദ്വീപ് ആക്രമിച്ച് ലയിപ്പിക്കാനുള്ള ചൈനീസ് സൈന്യത്തിന്റെ നീക്കങ്ങൾ ഇപ്പോൾ സജീവമാണ്. ഇതിനായി കടൽ മാർഗം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള പരിശീലനങ്ങളാണ് നടക്കുന്നത്. ഇത്തരം പരിശീലനത്തിനിടെ സംഭവിച്ച അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും തായ്വാൻ ന്യൂസ് വാർത്തയാക്കുകയും ചെയ്തിരുന്നു. പി എൽ എ നേവി മറൈൻ കോർപ്പിക്സിന്റെ ഏറ്റവും പുതിയ ടൈപ്പ് 05 വാഹനം വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടെ 30 സെക്കൻഡിനുള്ളിൽ മുങ്ങുന്നതാണ്. ടൈപ്പ് 05 സൈനിക വാഹനം കരയിലും വെള്ളത്തിലും ഒരുപോലെ അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്നതാണ്. മദർഷിപ്പുകളിൽ നിന്ന് തായ്വാൻ പോലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് കരയിലേക്ക് സൈനികരെ എത്തിക്കാൻ പ്രാപ്തിയുള്ള ഇത്തരം വാഹനങ്ങൾ ആവശ്യമാണ്. ടൈപ്പ് 05 ആംഫിബിയൻസ് ഫൈറ്റിംഗ് വെഹിക്കിൾ ഇതേ ആവശ്യത്തിനായി വികസിപ്പിച്ചെടുത്തതാണ്. ഈ വാഹനത്തിൽ 105 mm റൈഫിൾസ് പീരങ്കി, 30 mm പീരങ്കി, 12.7 mm ആന്റി എയർക്രാഫ്റ്റ് മെഷീൻ ഗൺ മൗണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ഫയർ കൺട്രോൾ സിസ്റ്റങ്ങൾ, ലേസർ റേഞ്ച് ഫൈൻഡർ ഇൻപുട്ടിനൊപ്പം ലൈറ്റ് സ്പോട്ട് കമാൻഡർ വ്യൂ, രാത്രി കാഴ്ചയുള്ള ലൈറ്റ് സ്പോട്ട് ഗൺ വ്യൂ എന്നിവയും ഇതിലുണ്ട്. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന വാഹനത്തിൽ GPS നാവിഗേഷനും തെർമൽ ഇമേജിംഗ് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. 4 പേരുടെ ഒരു സംഘമാണ് ഈ വാഹനം പ്രവർത്തിപ്പിക്കുന്നത്. ഏതായാലും ചൈനയ്ക്ക് നന്നായി പണിപാളിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു തിരിച്ചടി കൂടി ചൈന നേരിട്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളുമായി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചൈനയെ കൈയൊഴിഞ്ഞ് പ്രമുഖ ജർമ്മൻ ഷൂ നിർമ്മാതാവുകളായ വോൺ വെലക്സ്, ചൈനയിൽ നിന്നും ഷൂ നിർമ്മാണ കേന്ദ്രങ്ങൾ വോൺ വെലക്സ് ഇന്ത്യയിലേക്ക് മാറ്റി. ഉത്തർപ്രദേശിൽ ചുവടുറപ്പിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. 2 നിർമ്മാണ കേന്ദ്രങ്ങളാണ് കമ്പനിക്ക് ചൈനയിൽ ഉണ്ടായിരുന്നത്. ഇവ രണ്ടും ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്കാണ് മാറ്റുന്നത്. ഈ വാരം ആദ്യം തന്നെ കമ്പനി ആഗ്രയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിച്ചതുവഴി 2000-ൽ അധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. സംസ്ഥാനത്തെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്കായി കമ്പനി 300 കോടിയോളം രൂപയുടെ നിക്ഷേപം നടത്തുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ചൈന വിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ കമ്പനിയെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ഗ്രൂപ്പ് മേധാവി സ്വാഗതം ചെയ്തു. ഇന്ത്യക്ക് ഇതൊരു വലിയ അവസരമായിരിക്കുമെന്ന് മഹീന്ദ്ര ഗ്രൂപ്പ് മേധാവി ആനന്ദ് മഹീന്ദ്ര പറഞ്ഞു. ഈ ചെറിയ തുള്ളി അധികം വൈകാതെ ഈ അവസരത്തെ ഇന്ത്യ വലിയ പ്രേരകമാക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.